ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും സത്യാത്മധ്യാനത്തിലേക്ക് സ്വാഗതം. വെളിപ്പാട് പുസ്തകം 12:3-4 സ്വർഗത്തിൽ മറ്റൊരു അടയാളം കാണപ്പെട്ടു. 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീ നിറമുള്ളൊരു മഹാസർപ്പം. അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം വെളിപ്പാട് പുസ്തകം 12, 13, 14 യോഹന്നാൻ കണ്ട ദർശനത്തിലെ 7 വലിയ അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിച്ചിരുന്നു. അതിൽ ഒന്നാമത്തേതായിരുന്നു സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ. ഇപ്പോൾ ഇവിടെ നാം വായിച്ച കുറിവാക്യത്തിൽ കാണുന്നത് തീ നിറമുള്ള ഒരു മഹാസർപ്പത്തെയാണ്. ഈ മഹാസർപ്പം ആരാണെന്ന് തുടർന്ന് വരുന്ന 9 വാക്യത്തിൽ വിശദമാക്കിയിരിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്നു, പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ എന്ന്. കൂടെ ഒരു വിശേഷണവും അവിടെ കൊടുത്തിട്ടുണ്ട്, അതായത് ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന എന്ന വിശേഷണം. ഒപ്പം പര്യായ പദങ്ങളിൽ ഒന്ന് പഴയ പാമ്പ് എന്ന മറ്റൊരു വിശേഷണമാണ്. ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം വ്യക്തം, മനുഷ്യൻ്റെ സൃഷ്ടിക്ക് മുൻപേ ആരംഭിച്ച പിശാചായി മാറിയ ലൂസിഫറിൻ്റെ പഴയ രീതികൾക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല എന്നാണ്. ചതിയും വഞ്ചനയും അഹങ്കാരവും ഉപായവും അസാന്മാർഗിക അധാർമിക മ്ലേച്ഛതകളും മറ്റെല്ലാ ദുർഗുണങ്ങളുടെയും കേന്ദ്രവും വിളനിലവുമായി ഇന്നും പിശാചും അവൻ്റെ സൈന്യവും നിലനിൽക്കുന്നു എന്ന് ചുരുക്കം. 12 അവസാന ഭാഗം പറയുന്നു, ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം, പിശാച് തനിക്ക് അല്പകാലമേയുള്ളൂ എന്ന് അറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന്. ഇതിൽ നിന്നും പിശാച് അവൻ്റെ സ്വതസിദ്ധമായ ശൈലികൾക്ക് മൂർച്ചയും വേഗതയും കൂട്ടുന്നു എന്ന് മനസ്സിലാക്കണം. ഇവിടെ കാണുന്ന മഹാസർപ്പത്തിന് 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയും ഉള്ളതായി പറയുന്നു. ദാനിയേൽ പ്രവചനം 7 ദാനിയേൽ പ്രവാചകൻ കണ്ടതായി പറയുന്ന ദർശനവുമായി ഇതിന് ഏറെ സാമ്യമുണ്ട്. ദാനിയേൽ പ്രവചനം 7:7-8 രാത്രി ദർശനത്തിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലവുമുള്ള 4 മൃഗത്തെ കണ്ടു. അതിന് വലിയ ഇരുമ്പ് പല്ല് ഉണ്ടായിരുന്നു. അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു. മുമ്പേ കണ്ട സകല മൃഗങ്ങളിലും വെച്ച് ഇത് വ്യത്യാസമുള്ളതായിരുന്നു. അതിന് 10 കൊമ്പ് ഉണ്ടായിരുന്നു. ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ മറ്റൊരു കൊമ്പ് മുളച്ചു വന്നു. അതിനാൽ മുമ്പിലത്തെ കൊമ്പുകളിൽ 3 വേരോടെ പറിഞ്ഞുപോയി. ഈ കൊമ്പിൽ മനുഷ്യൻ്റെ കണ്ണുപോലെ കണ്ണും വമ്പ് പറയുന്ന വായും ഉണ്ടായിരുന്നു. ഇവിടെ പറയുന്ന 4 മൃഗം എന്നത് ബാബേൽ സാമ്രാജ്യം, മേദ്യ പാർസ്യ സാമ്രാജ്യം, ഗ്രീക്ക് സാമ്രാജ്യം, റോമ സാമ്രാജ്യം എന്നീ ലോകം കണ്ട 4 4 റോമ സാമ്രാജ്യത്തെ സൂചിപ്പിക്കുന്നു. ഇപ്പോൾ ഈ റോമ സാമ്രാജ്യം നിലവിലില്ലെങ്കിലും സമാനമായ ഒന്ന് ലോകാന്ത്യ നാളുകളിൽ, അതായത് അന്തിക്രിസ്തു ഭരണം ഏൽക്കുന്നതോടുകൂടി തന്നെ ഭൂമിയിൽ രൂപപ്പെടും. റോമ സാമ്രാജ്യത്തെ കുറിക്കുന്നതാണ് 7 തലകൾ. ഇത് റോമാനഗരം പണിയപ്പെട്ടിരുന്നത് 7 മലകളിലാണെന്ന വാസ്തവം ഓർമ്മിപ്പിക്കുന്നു. അക്കാരണത്താൽ തന്നെ റോമിനെ സപ്തഗിരി നഗരം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. റോമാ സാമ്രാജ്യത്തിൻ്റെ ഭരണരീതി മുൻപുണ്ടായിരുന്ന 3 സാമ്രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സ്വേച്ഛാധിപത്യവും ജനാധിപത്യവും കൂടിക്കലർന്ന തരത്തിലുള്ളതായിരുന്നു. ബാബേൽ സാമ്രാജ്യം ഏകാധിപത്യ ഭരണവും മേദോ പാർസ്യ സാമ്രാജ്യം പ്രഭുസഭയുടെ ആലോചനയോടുകൂടിയുള്ള ഭരണവും
ഗ്രീക്ക് സാമ്രാജ്യം പട്ടാള ഭരണവുമാണ് പുലർത്തിപ്പോന്നത്. റോമൻ സാമ്രാജ്യത്തെ സൂചിപ്പിക്കുന്ന മൃഗത്തിൻ്റെ തലയിൽ നാം കുറിവാക്യത്തിൽ കണ്ട മഹാസർപ്പത്തിനുള്ളതുപോലെ 10 കൊമ്പുണ്ട്. ഇത് 10 രാജാക്കന്മാരെ സൂചിപ്പിക്കുന്നു. ഈ 10 രാജാക്കന്മാർ ഭാവിയിൽ വരാനിരിക്കുന്ന ദശരാഷ്ട്ര സഖ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഇവിടെ പറയുന്ന 10 രാജാക്കന്മാർ എന്നത് ലോകത്തിലെ പ്രധാന 10 ഭരണാധികാരികൾ അഥവാ രാഷ്ട്രതലവന്മാർ എന്ന രീതിയിലാണ് നാം എടുക്കേണ്ടത്. ഇവരെയെല്ലാം നിയന്ത്രിക്കുന്നത് പഴയ പാമ്പായ മഹാസർപ്പമായ സാത്താൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഇവരെ മഹാസർപ്പത്തിൻ്റെ തലയിലെ 10 കൊമ്പിനോട് ഉപമിക്കുന്നത്. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ 10 കൊമ്പുകളുടെ ഇടയിൽ ഒരു ചെറിയ കൊമ്പ് മുളച്ചു വരുന്നതായി പറയുന്നു. ഇത് യഥാർത്ഥത്തിൽ അന്തിക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നു. അന്തിക്രിസ്തുവിൻ്റെ ഒരു നിഴലായി BC 170 ഭരണമേറ്റ വ്യക്തിയാണ് സിറിയയിൽ നിന്നുള്ള അന്ത്യോക്യസ് എപ്പിഫാനസ്. ഇയാളെക്കുറിച്ച് മുമ്പും നാം ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ കൊമ്പ് മറ്റ് 3 കൊമ്പുകളെ വേരോടെ നീക്കം ചെയ്തു എന്ന് പറയുന്നതിൽ നിന്നും ഇനി വരാനിരിക്കുന്ന ദശരാഷ്ട്ര സഖ്യത്തിലെ 3 രാഷ്ട്രതലവന്മാർ അന്തിക്രിസ്തുവിൻ്റെ വരവോടെ വീണുപോകും എന്ന് വേണം കരുതാൻ. ശേഷിക്കുന്നത് 7 പേർ. ഇതായിരിക്കണം മഹാസർപ്പത്തിൻ്റെ തലയിൽ കാണുന്ന 7 രാജമുടികൾ. ലോകരാഷ്ട്രങ്ങളെയും അതിൻ്റെ തലവന്മാരെയുമൊക്കെ മൃഗങ്ങളോട് താരതമ്യപ്പെടുത്തിയാണ് ദാനിയേലിനും യോഹന്നാനുമൊക്കെ ദർശനങ്ങൾ ലഭിച്ചത്. കാരണം ഇവയ്ക്കെല്ലാം ചില പൊതു സ്വഭാവമുണ്ട്. എല്ലാ മൃഗങ്ങളും അധോമുഖ ജീവികളാണ്. അവയ്ക്ക് യാതൊരുവിധ ദൈവീക ചിന്തയോ പ്രമാണങ്ങളോ നന്മ തിന്മകളെക്കുറിച്ചുള്ള ബോധമോ ഇല്ല. മൃഗതുല്യമായ വ്യവസ്ഥ അഥവാ അവസ്ഥ എന്ന് പറയുന്നത് തികച്ചും ക്രൂരവും പരിഗണനകൾ ഇല്ലാത്തതുമാണ്. ഇതാണ് ഒട്ടുമിക്ക ഭരണകൂടങ്ങളുടെയും സ്വഭാവം. ഇവിടെ യോഹന്നാൻ താൻ തീ നിറമുള്ള ഒരു മഹാസർപ്പത്തെ അടയാളമായി കണ്ടു എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഒരു സർപ്പമോ വ്യക്തിയോ അല്ല. ആത്മമണ്ഡലത്തിൽ നിന്ന് സാത്താൻ ഭൂമിയിലെ രാഷ്ട്രതലവന്മാരെ മുമ്പെങ്ങുമില്ലാത്ത വിധം നിയന്ത്രിക്കുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. നേരത്തെ തന്നെയുള്ള സാത്താൻ്റെ ഇത്തരം അധിനിവേശ പ്രവൃത്തികൾ കൊണ്ടാണ് ബൈബിളിൽ അവനെക്കുറിച്ച് ഈ ലോകത്തിൻ്റെ ദൈവം എന്നും 2 കൊരിന്ത്യർ 4:4 ലോകത്തിൻ്റെ പ്രഭു യോഹന്നാൻ 12:31 എന്നുമൊക്കെ പറയാൻ കാരണം. തുടർന്ന് സാത്താൻ്റെ 3 വീഴ്ചകളിൽ 1-ാമത്തെയും 2-ാമത്തെയും വീഴ്ചകളുടെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചുള്ള ഒരു സൂചനയും ഇവിടെ കാണുന്നുണ്ട്. അതായത് സാത്താൻ്റെ 1-ാമത്തെ വീഴ്ച 3-ാം സ്വർഗം അഥവാ പുരാതന സ്വർഗത്തിൽ നിന്നും ആകാശഗോളങ്ങൾ ഉൾപ്പെടുന്ന 1-ാം സ്വർഗത്തിലേക്കായിരുന്നു. ഇതിൻ്റെ വിശദാംശങ്ങൾ സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ഗോഡ്സ് വേർഡ് എന്ന ബൈബിൾ പരമ്പരയിലെ 272 മുതൽ 277 വരെയുള്ള എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുണ്ട്. സാത്താൻ്റെ 1-ാമത്തെ വീഴ്ചയിൽ അവൻ സ്വർഗീയ ദൂതസൈന്യത്തിലെ 1/3 ഭാഗത്തെയും കൂടെ വശീകരിച്ച് തന്നോടുകൂടെ കൂട്ടി അവരെയും സ്വർഗത്തിൽ നിന്ന് തള്ളിയിടുവാൻ ഇടയാക്കി. ഇതാണ് 4-ാം വാക്യത്തിൽ പറയുന്നത്, മഹാസർപ്പം അതിൻ്റെ വാൽ കൊണ്ട് ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു എന്ന്. അതായത് സ്വർഗസ്ഥലങ്ങളിൽ അഥവാ ആകാശമണ്ഡലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഭൂമിയിലെ തൻ്റെ സാമ്രാജ്യം നിയന്ത്രിക്കുക എന്നതായിരുന്നു സാത്താൻ്റെ തുടർന്നുള്ള രീതി. ഇത്തരത്തിലുള്ള ഒരു സാമ്രാജ്യം ഉണ്ട് എന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 26-ാം വാക്യം അവിടെ ഇപ്രകാരം നാം വായിക്കുന്നു, ഒരു പട്ടണമോ ഗ്രഹമോ തന്നിൽ തന്നെ ഛിദ്രിച്ചുവെങ്കിൽ നിലനിൽക്കയില്ല. സാത്താൻ സാത്താനെ പുറത്താക്കുന്നുവെങ്കിൽ അവൻ തന്നിൽ തന്നെ ഛിദ്രിച്ചുപോയല്ലോ, പിന്നെ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? ഇവിടെ രാജ്യം എന്ന് പറയുന്നിടത്ത് മൂലഭാഷയായ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് ബസീലിയ എന്നാണ്. ഇതിന് ഇംഗ്ലീഷിൽ കിങ്ഡം എന്ന അർത്ഥം വരും.
അതായത് വെറും രാജ്യമല്ല, ഒരു സാമ്രാജ്യം തന്നെ സാത്താൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്ന് ചുരുക്കം. ദൈവദൂതന്മാർ തങ്ങളുടെ വാസസ്ഥലം വിട്ടുപോയി എന്നും വ്യക്തമായി ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. യൂദായുടെ ലേഖനം 6-ാം വാക്യത്തിൽ ഇത് നാം വായിക്കുന്നു. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ എന്ന്. ഇതിനർത്ഥം ഒരു കാലത്ത് ദൈവസന്നിധിയിലെ ദൂതന്മാരിൽ പ്രധാനിയായിരുന്ന ലൂസിഫർ അവിടെ നിന്നും പുറന്തള്ളപ്പെടുമ്പോൾ ഒരു കൂട്ടം ദൂതന്മാരെ കൂടെ തൻ്റെ കൂടെ വശീകരിച്ച് കൊണ്ടുവന്നു എന്നാണ്. ദൈവത്തിൻ്റെ ദൂതഗണങ്ങൾ കോടിക്കണക്കിനാണ് എന്ന് സങ്കീർത്തനക്കാരൻ തൻ്റെ 68-ാം സങ്കീർത്തനത്തിൻ്റെ 11-17 വാക്യങ്ങളിൽ പറയുന്നു. അങ്ങനെയെങ്കിൽ ദൈവസന്നിധിയിൽ അന്ന് 100 കോടി ദൂതന്മാരാണ് ഉണ്ടായിരുന്നതെങ്കിൽ, ഇത് കേവലം ഒരു അനുമാനം മാത്രം, തികച്ചും വ്യക്തിപരം. അങ്ങനെയാണെങ്കിൽ സാത്താൻ അവരിൽ 3/1 വലിച്ച് താഴെയിട്ടു എന്നാണ് നാം ഇവിടെ വായിക്കുന്നത്. അതുപ്രകാരം 100 കോടിയെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 33.333 ആണ് കിട്ടുക. അതായത് ശുദ്ധ മലയാളത്തിൽ പറയുകയാണെങ്കിൽ 33 കോടി ദൂതന്മാർ. ഇത് തികച്ചും സാങ്കല്പികമായ ഒരു കണക്കാണെങ്കിലും ഈ 33 കോടി എന്ന പ്രയോഗം അറിയാവുന്ന ശ്രോതാക്കൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് നന്നായിരിക്കും. അതായത് ആരാണ് ഈ 33 കോടി എന്ന്. ഇത്തരത്തിൽ സാത്താനും അവൻ്റെ ദൂതഗണങ്ങളും ലോകാരംഭം മുതൽ, അല്ലെങ്കിൽ മനുഷ്യൻ്റെ സൃഷ്ടി മുതൽ, അവനെ എങ്ങനെ വീഴ്ത്താം, ചതിക്കാം, ഉപദ്രവിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് വിവിധങ്ങളായ പദ്ധതികൾ നനഞ്ഞുകൊണ്ടിരിക്കുന്നു. അവയെക്കുറിച്ച് നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചിരുന്നു. ഇസ്രായേലിൻ്റെ സന്തതിയായ, യഥാർത്ഥ വാഗ്ദത്ത സന്തതിയായ മശിഹായെ, അതായത് ഇവിടെ കുട്ടി എന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ, തൻ്റെ ജനനം മുതൽ ശുശ്രൂഷയുടെ അവസാനം വരെ പല രീതിയിൽ പ്രകോപിപ്പിച്ചും പ്രലോഭിപ്പിച്ചും സാത്താൻ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. യുഗങ്ങളിലൂടെ പിശാച് യഥാർത്ഥ വാഗ്ദത്ത സന്തതിയായ മശിഹായുടെ ജനനവും ശുശ്രൂഷയും അന്വേഷിച്ച് നടക്കുകയായിരുന്നു. കാരണം ദൈവം ഏദൻ തോട്ടത്തിൽ വെച്ച് പറഞ്ഞിരുന്നു, അതായത് സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കുമെന്ന്. ആയതുകൊണ്ട് തൻ്റെ തല തകർക്കപ്പെടുന്നതിന് മുൻപ് ആ സന്തതിയെ തേടിപ്പിടിച്ച് ജനിക്കുമ്പോൾ തന്നെ നശിപ്പിക്കാനായിരുന്നു സാത്താൻ്റെ പദ്ധതി. ആദമിൽ തുടങ്ങി നോഹയിലും അബ്രഹാമിലും മോശയുടെ ജനന സമയത്തുമൊക്കെ സാത്താൻ ഇതിനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഇതെല്ലാം നമ്മൾ നേരത്തെ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അവസാനം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ മനുഷ്യനായി പിറന്നപ്പോൾ സാത്താന് മനസ്സിലായി ഇതുതന്നെയാണ് യഥാർത്ഥ വാഗ്ദത്ത സന്തതിയായ മശിഹ ആയ യേശു ക്രിസ്തു എന്ന്. യേശു ദൈവപുത്രനാണെന്ന് മനസ്സിലാക്കി തന്നെയാണ് സാത്താൻ മരുഭൂമിയിൽ വെച്ച് 40 ദിവസത്തെ പരീക്ഷണവേളയിൽ യേശുവിനെ പ്രകോപിപ്പിച്ചുകൊണ്ട് ചോദിച്ചത്, നീ ദൈവപുത്രനെങ്കിൽ എന്ന്, മത്തായി സുവിശേഷം 4:3. ഇതേ ചോദ്യം തന്നെ അവൻ യേശുവിൻ്റെ ശുശ്രൂഷയുടെ അവസാന വേളയിൽ, അതായത് കാൽവരി ക്രൂശിൻ്റെ മുമ്പിൽ നിന്നും ചോദിച്ചു. അവിടെ പിശാച് ഈ ചോദ്യം ഉന്നയിച്ചത് അതിൽ കൂടെ കടന്നുപോകുന്ന ചിലരിൽ കൂടെയും മഹാപുരോഹിതന്മാരിൽ കൂടെയും ശാസ്ത്രിമാരിൽ കൂടെയും മൂപ്പന്മാരിൽ കൂടെയും ഒക്കെ ആയിരുന്നു. മത്തായി സുവിശേഷം തന്നെ 27:39-41 എന്നാൽ പിശാചും അവൻ്റെ സൈന്യവും യേശുവിൻ്റെ ശുശ്രൂഷാവേളയിൽ വ്യക്തമായി യേശുവിനെ ദൈവപുത്ര എന്ന് വിളിച്ച് നിലവിളിച്ചത് നാം കാണുന്നു. മത്തായി സുവിശേഷം 8:29, ലൂക്കോസ് 8:28 എന്നിവിടങ്ങളിൽ ഇത് നാം വായിക്കുന്നു. ഇതിൽ ലൂക്കോസ് 8:28 ഇപ്രകാരം നാം കാണുന്നു. അവൻ യേശുവിനെ കണ്ടിട്ട് നിലവിളിച്ചു, അവനെ നമസ്കരിച്ചു, യേശുവേ, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്നെ ഉപദ്രവിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് ഉറക്കെ പറഞ്ഞു. 6,000-ത്തോളം ഭൂതങ്ങൾ ആവസിച്ചിരുന്ന ഗദരദേശത്തെ
ഭൂതഗ്രസ്തൻ്റെ വാക്കുകളാണ് ഇപ്പോൾ നാം കേട്ടത്. സകല ഭൂതങ്ങൾക്കും യേശു ദൈവപുത്രനാണെന്ന് വ്യക്തമായിരുന്നു എന്ന് മാർക്കോസ് എഴുതിയ സുവിശേഷം 3:11 നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ ചില വിഭാഗത്തിന് മാത്രം യേശു ദൈവപുത്രനാണെന്ന് മനസ്സിലായില്ല. അതാണ് അന്നും ഇന്നും ഒരുപോലെ ഖേദകരമായിട്ടുള്ളത്. മത്തായി എഴുതിയ സുവിശേഷം 26:63 ഇത് നാം വായിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്നു, മഹാപുരോഹിതൻ പിന്നെയും അവനോട്, നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ? പറക എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെക്കൊണ്ട് നിന്നോട് ആണയിട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. യേശുവിൻ്റെ ശുശ്രൂഷകളെല്ലാം കണ്ടിട്ടും മനസ്സിലാക്കിയിട്ടും അനുഭവിച്ചിട്ടും പിന്നെയും യേശുവിനോട് ചോദ്യം ചോദിക്കുന്ന വിഭാഗങ്ങളായിരുന്നു അന്നത്തെ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും ശാസ്ത്രിമാരും. യഥാർത്ഥത്തിൽ ഇവർ ആദ്യം യേശു ആരാണെന്ന് മനസ്സിലാക്കി മറ്റുള്ള സാധാരണക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട ചുമതലയുള്ളവരാണ്. പക്ഷേ എന്തു ചെയ്യാൻ, നിർഭാഗ്യകരമെന്ന് മാത്രം പറയാം. ഇന്നും സമാനമായി ഇത്തരം ശുശ്രൂഷയ്ക്ക്, അതായത് യേശു ദൈവപുത്രനാണെന്നും ഏകലോക രക്ഷകനാണെന്നും പറയേണ്ടതിന് പകരം മറ്റ് എന്തൊക്കെയോ പറയുന്നവരും പഠിപ്പിക്കുന്നവരും ഏറെയാണ്. എന്തു തന്നെയായാലും പ്രിയപ്പെട്ടവരെ, ഈ ലോകാന്ത്യ നാളുകളിൽ പഴയ പാമ്പായ സാത്താൻ തൻ്റെ ഭൂമിയിലെ പദ്ധതികൾക്ക് ആക്കം കൂട്ടുന്ന ഈ വേളയിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ട രക്തത്താൽ മുദ്രയിടപ്പെട്ടവരായി, ആ ആണിപ്പഴുതുള്ള കരങ്ങളാൽ വലയം ചെയ്യപ്പെട്ടവരായി നമുക്ക് നമ്മുടെ ജീവിതയാത്ര തുടരാം. ആയതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും കരുണാസമ്പന്നനുമായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, കർത്താവേ, ഈ ലോകാന്ത്യ നാളുകളിൽ ആരെയാണ് വിഴുങ്ങിക്കളയേണ്ടത് എന്ന് തക്കം നോക്കി നടക്കുന്ന സാത്താൻ്റെയും അവൻ്റെ ദൂതന്മാരുടെയും പലവിധമായ പദ്ധതികൾ അടിയങ്ങൾക്ക് മനസ്സിലാക്കിത്തരുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളയുവാനായി കാത്തു നിൽക്കുന്ന മഹാസർപ്പത്തെക്കുറിച്ച് അടിയങ്ങൾ മനസ്സിലാക്കി. അങ്ങയുടെ ഛായയിൽ സൃഷ്ടിച്ച മനുഷ്യരെ മുഴുവനും ഉപദ്രവിക്കാനും വഴിതെറ്റിക്കാനും വിഴുങ്ങിക്കളയേണ്ടതിനുമായി തിരഞ്ഞ് ചുറ്റി നടക്കുന്ന സാത്താൻ്റെ കെണികളിൽ പെടാതെ അങ്ങ് ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവേ. സ്ത്രീയെ സംരക്ഷിക്കാൻ മരുഭൂമിയിൽ അങ്ങ് സ്ഥലമൊരുക്കി എന്നതുപോലെ ഈ ലോകത്തിലെ മരുഭൂസമാനമായ അവസ്ഥയിൽ അടിയങ്ങളെയും അങ്ങ് പോറ്റിപ്പുലർത്തുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. തുടർന്നും അങ്ങയുടെ ചെറുകടിയിൽ അടിയങ്ങളെ മറച്ചു കൊള്ളണമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.